നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം നടത്തണമെന്നും അന്വേഷണം പൂർത്തിയാവുന്നതുവരെ BJP അക്കൗണ്ട് മരവിപ്പിക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും ഖാർഗെ ആവശ്യമുന്നയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായനികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ റെയ്ഡുകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് നിരവധി കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതെന്ന കാര്യമുൾപ്പെടെ സംശയകരമായ നിരവധി വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ 5 വർഷത്തിനിടെ 6060 കോടി രൂപ BJP പിടിച്ചെടുത്ത ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെക്കുറിച്ച് പ്രത്യേക അന്വേഷണം അനിവാര്യമാണെന്നും ബംഗളൂരുവിൽ വാർത്താസമ്മേളനത്തിൽ ഖാർഗെ ആവശ്യപ്പെട്ടു. ED അന്വേഷണമോ ആദായനികുതി പരിശോധനയോ മറ്റെന്തെങ്കിലും റെയ്ഡോ ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ആളുകൾ ഈ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത്. BJP കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പിടിച്ചെടുത്തപ്പോൾ സംഭാവന സ്വീകരിച്ച കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് മോദിയുടെ സർക്കാരാണെന്നും ഇത് മോദിയുടെ പാർട്ടിയാണെന്നുമാണ് പ്രധാനമന്ത്രി സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോദിയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം സമ്പാദിച്ചത് എങ്ങനെയെന്ന് സുപ്രീം കോടതി തുറന്നുകാട്ടി. SBI ഡാറ്റ കാണിക്കുന്നത് BJP വമ്പിച്ച നേട്ടമുണ്ടാക്കിയെന്നാണ്. 50% സംഭാവനയും BJP ലഭിച്ചത്. എന്നാൽ കോൺഗ്രസിന് 11% മാത്രമാണ് കിട്ടിയത്. ഞങ്ങളുടെ വോട്ടിംഗ് അനുപാതം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം 1/3 വരും. ബാക്കിയുള്ളവർ BJP ഉൾപ്പെടെ 1/2 ഭാഗമാണ്. എന്നാൽ സംഭാവനയായി BJP 50% ലഭിച്ചു. അവർക്ക് എങ്ങനെ ഇത് നേടാൻ കഴിഞ്ഞു? ഇത്രയും പണം കിട്ടുമോ? മുതലാളിമാരോ മറ്റ് കമ്പനികളോ എങ്ങനെ ഇത്രയധികം സംഭാവനകൾ അവർക്ക് മാത്രം നൽകി? അപ്പോൾ സംശയാസ്പദമായ ധാരാളം കാര്യങ്ങളുണ്ട്. സംഭാവന നൽകിയവർ ആരാണ്? അവർ ഒന്നുകിൽ ED കേസിലോ ആദായനികുതി കേസിലോ കുടുങ്ങിയവരോ ഈ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽപ്പെട്ടവരോ ആണ്. ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരുടെ പാർട്ടിക്ക് കൂടുതൽ സംഭാവന നൽകാൻ ഈ ആളുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. അല്ലെങ്കിൽ ഇത്രയും വലിയ വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ ഉന്നത തല അന്വേഷണം ആവശ്യപ്പെടുന്നു എന്നാണ് ഖാർഗെ വ്യക്തമാക്കിയത്. എന്തെങ്കിലും ആനുകൂല്യത്തിന് പകരമായോ ഉപദ്രവം സഹിക്കേണ്ടി വന്നതുകൊണ്ടോ കേസുകൾ അവസാനിപ്പിക്കാനോ BJP സംഭാവന നൽകേണ്ടി വന്നോ എന്ന് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം നടത്തണം. ED, IT റെയ്ഡുകൾ നേരിട്ടവർ BJP പോയി അവിടെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങൾ നേടുകയും BJP എത്തിയ ഉടൻ തന്നെ അവർ ശുദ്ധരായി മാറിയ കാര്യവും ഖാർഗെ എടുത്തു പറഞ്ഞു. ഇതുകൊണ്ടൊന്നും മോദി കുലുങ്ങുമെന്ന് കരുതാൻ ന്യായമില്ല. അന്വേഷണം പോയിട്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഒരു പ്രസ്താവന പോലും മോദിയിൽ നിന്നും പ്രതീക്ഷിക്കാനാവില്ല. അത്തരത്തിലാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് ചുരുക്കം.